പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടതിനെ തുടർന്ന് പ്രതികാരവുമായി ഇനി വൻ ഒരു വിവാഹമാണ് താൻ നടത്തുക എന്നുള്ള വെല്ലുവിളിയുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ. അതിനുവേണ്ടി വീണ്ടും പൈസ കടമെടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് വിക്രമും കൂട്ടരും. സത്യം അറിയണമെന്ന് വിക്രം പറയുന്നുവെങ്കിലും ഇത് കേൾക്കുന്ന പ്രകാശനും അതുപോലെ തന്നെ പ്രകാശൻ്റെ അമ്മയും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയാണ്. ഇത് കൂടുതൽ സംശയം ജനിപ്പിക്കുകയാണ് വിക്രമിൽ ചെയ്യുന്നത്. ഇതോടെ വിക്രം അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. മാത്രവുമല്ല, കാർത്തിക സത്യങ്ങൾ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് പ്രകാശൻ. ഇതിനിടയിലാണ് മറ്റൊരു ദുരന്തം വന്നു സംഭവിക്കുന്നത്. മനുവിനെ കാണാനില്ല എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ്. മനോഹർ മുങ്ങി എന്ന് രാഹുൽ ഇതോടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് തൻ്റെ മകളോട് പറയുക എന്നുള്ള കാര്യം മാത്രമാണ് അയാളുടെ മുന്നിൽ ബാക്കിയാകുന്നത്. ഇതേ തുടർന്ന് ഈ വിവരങ്ങൾ അറിയാൻ ഇടയാകുന്ന സരയുവും സരയുവിൻ്റെ അമ്മയും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഒരിക്കലും മരുമോൻ ചതിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന അവർ, ഞങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ആരോപിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. വേറെ ആരൊക്കെ ചതിച്ചാലും മരുമോൻ ചതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവർ, അതുകൊണ്ട് തന്നെ ഇനിയും ഈ മാതിരി ഉഡായിപ്പുകൾ വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് മനോഹർ ചതിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത്. ഇതോടെ ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. സരയു മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു. കുട്ടിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം രാഹുലിൻ്റെയും വീട്ടുകാരുടെയും മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് രാഹുൽ സത്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ തയ്യാറാകുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന രാഹുൽ, അവൻ വലിയൊരു ചതിയൻ തന്നെയാണ് എന്നും നിങ്ങളെ എല്ലാവരെയും ഇത്രയും നാൾ അവൻ ബുദ്ധിപൂർവം പറ്റിക്കുകയായിരുന്നു എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. സത്യങ്ങൾ അറിഞ്ഞ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന കല്യാണിയും കിരണും സരയുവിനെ കാണുന്നതിനായി വരികയും സരയുവിൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.